Hello everyone, welcome to my classes. Today we are going to discuss about the roofs. In roof, we'll discuss about the roofing with respect to climatic conditions, explain the classification of roofs, explain different types of trusses for pitched roof, explain roof covering for pitched roof, explain this method of arranging and fixing to the battens, rafters and purlins, explain RCC roof, describe the weatherproof course to flat roof. Right. Then first we will discuss about the roof. Endana roof ennu parnal uppermost part of a building which protects building from snow, rain, sun. Building in a rain, sun, snow, indakka protections aanu roof. Structural elements may be trusses, portals, slabs, domes. Slab avam, domes avam, maybe portals, idakke portal frames avam. Ingenella endu sambhavam endana roof aanu. Idaanu structural elements nu meega nammal endu melkoora padiyunnu. Right. Idaanu indha structure. Then technical terms. First we'll discuss about what is a barge board. The barge board enna roof il barge board enna nadu ingane roof manidal ee gap length il ee oru bhagath nammal barge board enna varu. Then battens. What's a batten? Batten ennu parnal ee common raft inde mugalilayittu vekkunna oru pieces, oru wooden piece ne nammal endu parnu thin wooden strip fixed on rafters to support roof ceiling. Aa roof material fix cheyan vendittu റാഫ്റ്ററിന് മുകളിൽ നമ്മൾ വെക്കുന്ന സാധനമാണ് ബാറ്റൻ. റാഫ്റ്റർ ഒക്കെ നിങ്ങൾ ബിൽഡിംഗ് പ്ലാനിംഗ് ഡ്രോയിങ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിന് മുകളിൽ വെക്കുന്ന സാധനത്തിന് നമ്മൾ ബാറ്റൻ എന്ന് പറഞ്ഞു. ഈ പാർട്സ് ഒക്കെ ശരത്തുമാഷി ഡിസ്കസ് ചെയ്യാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയും. ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ വുഡൻ ബ്ലോക്സ് ടു പ്രിവെന്റ് സ്ലൈഡിംഗ് ഓഫ് പർലിൻ. പർലിൻ സ്ലൈഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനം ക്ലീറ്റ് എന്ന് പറയും. ദ ക്ലീറ്റ്, ദ ക്ലീറ്റ് ഒക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പർലിൻ ക്ലീറ്റ് എന്ന് പറയുന്ന ഇതാണ്. പർലിൻ ഇവിടെ പ്രൊവൈഡ് ചെയ്താലും സ്ലൈഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലീറ്റ് ഇടുന്നു. പർലിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്തോ ഇന്ന് കൊടുക്കുന്നത് കോമൺ റാഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. കോമൺ റാഫ്റ്റേഴ്സിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ടാവും, പിന്നെ അതിന്റെ മുകളിൽ പർലിൻസ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും, പർലിൻ ക്ലീറ്റ് ഉണ്ടാവും. ദെൻ കുറേ കോമൺ റാഫ്റ്റേഴ്സ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവും, ഒരുപാട് കോമൺ റാഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇതൊന്നും കാണാൻ പറ്റും, സ്കൂളിന്റെ ക്ലാസ് റൂമിലൊക്കെ കയറിയ പഴയ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് ട്രഡീഷണൽ കിംഗ് പോസ്റ്റ് റൂഫ് ട്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ പഴയ സ്കൂളുകളിലൊക്കെ ഓലമേഞ്ഞല്ല ഒടുമേഞ്ഞ സ്കൂളിലൊക്കെ ഇത്തരത്തിലുള്ള കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഈവ്സ് എന്ന് പറഞ്ഞാൽ ലോവർ എഡ്ജ് ഓഫ് ദ സ്ലോപ്പിംഗ് സർഫസ് ഓഫ്, ഇതിന് ഈവ് ലെവൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഈവ്സ് എന്ന് പറഞ്ഞത്. അതാണ് അത് പറഞ്ഞത്, ലോവർ എഡ്ജ് ഓഫ് ദ സ്ലോപ്പിംഗ് സർഫസ് ഓഫ് എ റൂഫ് ഇസ് കോൾഡ് ഈവ്. ദെൻ കംസ് പേളിൻ. പേളിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വുഡൻ പീസസ് പ്ലേസ് ഹൊറിസോണ്ടലി ഓൺ പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ്. പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സിന്റെ അടക്കം ഇപ്പൊ ഇവിടെ ഒരു പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട്, ഇതൊരു പ്രിൻസിപ്പൽ റാഫ്റ്റർ ആണ്. ഇത് കഴിഞ്ഞിട്ട് കുറെ അപ്പുറത്ത് ഒരു പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട് എന്ന് ഇരിക്കാം. അപ്പൊ അതിന്റെ ഇടക്കേ കൂടെ ഹൊറിസോണ്ടൽ ആയിട്ട് ലേ ചെയ്യുന്ന സ്ഥാനത്തിന് നമ്മൾ എന്തൊരു പേളിൻ എന്ന് പറയും. ഈ പേളിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് വരുന്നത്, കോമൺ ഡ്രാഫ്റ്റേഴ്സ് വരുന്നത്. ഇപ്പോ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിന് മേലെ പേളിൻസ് ആ ഡയറക്ഷൻ ഉണ്ടാവും, അതിന്റെ മുകളിലായിട്ട് കോമൺ ഡ്രാഫ്റ്റേഴ്സ് ഉണ്ടാവും. ട്രഡീഷണൽ കൺസ്ട്രക്ഷനിലെ കൺസെപ്റ്റ് പറഞ്ഞത് ട്രസ്റ്റ് റൂഫിലെ കൺസ്ട്രക്ഷനിലെ അല്ല പറയുന്ന മാഷ്. ദെൻ പേളിൻ കഴിഞ്ഞാൽ കോമൺ ഡ്രാഫ്റ്റർ, ഇന്റർമീഡിയറ്റ് ഡ്രാഫ്റ്റർ സപ്പോർട്ടിംഗ് ദ റൂഫ് കവറിംഗ്. ഈ കോമൺ ഡ്രാഫ്റ്ററിന് മുകളിലായിട്ട് എന്ത് വരുന്ന റൂഫ് കവറിങ്സ് വരുന്നത്, അതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞത്. റിഡ്ജ് പീസ്, വുഡൻ പീസ് പ്രൊവൈഡ് ദ റിഡ്ജ് ലൈൻ ഓഫ് ദ സ്ലോപ്പിംഗ് റൂഫ്. ഇതാണ് റിഡ്ജ് ബോർഡ് അല്ലെങ്കിൽ റിഡ്ജ് പീസ് എന്ന് പറയുന്നത്. റിഡ്ജിലെ ഏറ്റവും ടോപ്പിൽ പ്രൊവൈഡ് ചെയ്ത ഒരു വുഡൻ പീസ് ആണ്. ദെൻ വാൾ പ്ലേറ്റ്സ്, ലോങ് വുഡൻ മെമ്പേഴ്സ് എംബഡഡ് ഓൺ ടോപ്പ് ഓഫ് ദ വാൾ ടു റിസീവ് ദ കോമൺ ഡ്രാഫ്റ്റർ. നമുക്കറിയാം കോമൺ ഡ്രാഫ്റ്റേഴ്സ് ഒരുപാടെണ്ണം ഉണ്ടാവും, അതിന് റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു വാൾ പ്ലേറ്റ് ഇതാണ് ഈ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ കോൾഡ് വാൾ പ്ലേറ്റ്സ്. ഇതൊക്കെ ശരത്ത് മാഷ് ഗൂഗിൾ സ്കെച്ചപ്പിൽ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല റൂഫിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഷുഡ് ബി ഡ്യൂറബിൾ അഗെയിൻസ്റ്റ് റെയിൻ, വിൻഡോ, വിൻഡ്, സ്നോ ആൻഡ് സൺ, ഡിസൈറബിൾ ഇൻസുലേഷൻ ഫ്രം ഹീറ്റ് ആൻഡ് സൗണ്ട്, structurally stable, sound takes load, well drained, slope drainage facilities, efficient waterproofing, then fire resistant, good appearance, etc. Then endha type of roof are pitched roof allengil sloping roof allengil flat allengil terraced roof allengil curved roof. Curved roof nalla domed roof idakke model ipotha model a construction lk beginu valiya type of roofs aanu. They are arch or shell type of dome type of construction. Sadhana pitched roof le single roof undu, double undu, parallel roof undu, trussed roof. അതിൽ നമ്മളിപ്പോ സിംഗിൾ റൂഫിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ നമുക്ക് പിച്ചഡ് റൂഫിനെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കാം. പിച്ചഡ് റൂഫിൽ സ്ലോപ്പ് റൂഫ് എന്ന് എന്താണ്, ഫസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 ഡിഗ്രിയിൽ കൂടുതൽ ഉണ്ടാവും, മേ ബി 45 to 60 ഡിഗ്രി ഇടക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ നല്ല മഴയിലെ കേരള ക്ലൈമറ്റിലൊക്കെ സ്ലോപ്പ് റൂഫ് ആണ് ബെറ്റർ. സാധാരണ വർക്ക്ഷോപ്സ്, വെയർ ഹൗസസ്, ഫാക്ടറീസ്, നമ്മുടെ കോളേജിലത്തെ ലാബുകളൊക്കെ ഇതാണ്. അപ്പോ പിച്ചഡ് റൂഫിന്റെ 3 കാറ്റഗറിയിൽ സിംഗിൾ, ഡബിള്, ട്രസ്സഡ്. അതിൽ സിംഗിൾ റൂഫ് പറഞ്ഞാൽ 5 മീറ്ററിൽ താഴെയാണ് സാധാരണ സിംഗിൾ റൂഫ്. ദേ ആർ ലീൻ ടു റൂഫ്, കപ്പിൾഡ്, ഒറ്റ സൈഡിലേക്ക് മാത്രം, ഒറ്റ സൈഡിലേക്കല്ല ഒറ്റ റൂഫാണ്. സോ ട്രഡീഷണൽ റൂഫിംഗ് കോൺസെപ്റ്റ് ആണ് സിംഗിൾ റൂഫ്. ലീൻ ടു, കപ്പിൾഡ്, കപ്പിൾ ക്ലോസ്, കോളാർ ബീം, കോളാർ ആൻഡ് സിസർ. ദെൻ ഡബിൾ എന്ന് പറഞ്ഞാൽ പേർലിൻ റൂഫ്സ് ആണ്. പേർലിൻ ആണ് മെയിൻ ലോഡ് ബെയറിംഗ് മെമ്പർ. ദേ ആർ നോൺ ആസ് പേർലിൻ റൂഫ്സ്.
ദെൻ കംസ് ദ ട്രസ് റൂഫ്. ഇതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ സിംഗിൾ റൂഫ് ആണ് 5 മീറ്ററിൽ താഴെ, നമ്മൾ സിംഗിൾ 5 മീറ്ററിൽ താഴെയാണ്. കോമൺ റാഫ്റ്റേഴ്സ് ആർ പ്രൊവൈഡ് ടു ഈച്ച് സ്ലോപ്സ് വിത്തൌട്ട് ഇൻ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്. ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഒന്നും ഇല്ലാതെ കോമൺ റാഫ്റ്റേഴ്സ് ഒരുപാട് നെടുതീളം കോമൺ റാഫ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ മേലെയാണ് റൂഫിംഗ് മെറ്റീരിയൽ വരുന്നത്. അപ്പോ ഒറ്റ ഒരേ സൈസിലെ കോമൺ റാഫ്റ്റേഴ്സ് ആർക്കും എല്ലാം പ്രൊവൈഡ് ചെയ്ത്. പർലിൻ മിക്കവാറും ഇതിൽ സിംഗിൾ റൂഫിൽ പർലിൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ഇതൊരു പഴയ ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ആണ്. ഈ ഒരു എന്താ പറയുക, സിംഗിൾ റൂഫ് കോൺസെപ്റ്റ് ആണ്, ഒന്നുമില്ല. ജസ്റ്റ് 2.40 ലീൻ ടു റൂഫ് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ലീൻ ടു റൂഫ് സിംഗിൾ റൂഫാണ്. അപ്പോൾ ഷെഡിലൊക്കെ ഒരു കോളം കൊടുത്തു നേരെ, ഇതാണ് ലീൻ ടു റൂഫ്. ഒരു ലൈനായി ലീൻ ടു റൂഫ്. ഇനി രണ്ട് സൈഡിലേക്കും പോയിട്ടുണ്ടെങ്കിൽ കോളാർ കപ്പിൾ റൂഫ് എന്ന് പറയും. ഇത് കപ്പിളാണ്, രണ്ടാൾക്കാർ, ആണും പെണ്ണും ഇല്ല, കപ്പിൾ റൂഫ്. ഇത് 3.6 വരെ കൊടുക്കും. ദൻ കംസ് കപ്പിൾ ക്ലോസും. ഈ കപ്പിൾ ഈ രണ്ട് സൈഡിലേക്ക് കൊടുത്തിരുന്ന നമ്മൾ ഒരു ലൈൻ വെച്ച് ക്ലോസ് ചെയ്യും. ദൻ കപ്പിൾ ക്ലോസ് റൂഫ്, ഇത് 4.2 വരെ കൊടുക്കാം. ഈ ലൈൻ അല്ലെങ്കിൽ ഈ ബീമിന് നമ്മൾ ടൈ ബീം എന്ന് പറയും. റൈറ്റ്, വാൾ പ്ലേറ്റ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിന്റെ രണ്ട് റാഫ്റ്റേഴ്സിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ടൈ ബീം കൊടുക്കുക. റൈറ്റ്, ദെൻ കോളാർ ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈ ബീം ഇവിടെ അല്ല കൊടുത്തത്, കോളാർ ബീം എന്ന് പറഞ്ഞാൽ കുറച്ച് മുകളിലോട്ടായിട്ട് കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി കോളാർ ബീംസ് വി ആർ പ്രൊവൈഡിങ്. കോളാർ ബീം റൂഫ് ഇത് 4.8 മീറ്ററിൽ ആണ് കൊടുക്കുന്നത്. ടൈ ബീംസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റേസ്ഡ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു വാൾ പ്ലേറ്റിന് ലെവലിലല്ല, അതിന് മുകളിലായിട്ടാണ് കോളാർ ബീംസ് വരുന്നത്. ദെൻ കോളാർ ആൻഡ് സിസർ റൂഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിസ് ടൈപ്പ് ഓഫ് റൂഫ് ഇസ് നോൺ ആസ് 2 കോളാർ ബീംസ്. രണ്ട് കോളാർ ബീംസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും ക്രോസ് ആയിട്ട്. കോളാർ ആൻഡ് സിസർ റൂഫ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഓർ പർലിൻ റൂഫ് ആണ് അടുത്തത്. ഡബിൾ റൂഫ് അല്ലെങ്കിൽ പർലിൻ റൂഫ് എന്ന് പറഞ്ഞ റൂഫാണ് അടുത്തത്. ഇതിൽ പർലിൻസ് ഉണ്ടായിരിക്കും. മറ്റേത് വ്യത്യസ്തമായിട്ട് റാഫ്റ്റർ ആൻഡ് പർലിൻ റൂഫ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സപ്പോർട്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ആ പർലിൻ. ഇതിൽ വെറും റാഫ്റ്റർ മാത്രമല്ല, നേരത്തെ റാഫ്റ്റർ മാത്രമായിരുന്നു, ഇതിൽ പർലിൻസും കൂടെ പോകും. ഇതിലൂടെ പർലിൻസ് പോകും, ഡെഫിനറ്റ് ആയിട്ട് പർലിൻസ് ഉണ്ടാവും. കോമൺ റാഫ്റ്റർ, സോറി, കോമൺ റാഫ്റ്ററിന് താഴെ ആയിട്ട് നമുക്ക് ഉണ്ടാവും പെർലിൻസ്, ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അതാണ് പെർലിൻസിന്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. അപ്പൊ പെർലിൻസിലെ റൂഫിനെ പെർലിൻ റൂഫ് എന്ന് പറയുന്നു, സോറി, ഡബിൾ റൂഫ് എന്ന് പറയുന്നു. ദെൻ കംസ് ദ ട്രസ്റ്റ് റൂഫ്. അടുത്താണ് ട്രസ്റ്റ് റൂഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ട്രസ്റ്റ് റൂഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് അടുത്തത്. പറഞ്ഞു ഡബിൾ റൂഫ് എന്ന് പറഞ്ഞാൽ പെർലിൻ റൂഫ്, പെർലിൻ റൂഫാണ്. അതിന്റെ ചിത്രമാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്ത് പെർലിൻ റൂഫാണ്. ഒരു പെർലിൻ റൂഫാണ്. പെർലിൻ റൂഫിൽ എങ്ങനെയാ പോണത്, കോമൺ ഡ്രാഫ്റ്റർ ഏറ്റവും മുകളിൽ, അതിന്റെ താഴെയായിട്ട് പെർലിൻ പോകുന്നു. അതിന്റെ താഴെയാണ് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ വരുന്നത്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ എൻഡ്സിൽ മാത്രമേ ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് ഇന്റർവെല്ലാം. അതിന് അത് കഴിഞ്ഞാൽ ഇടക്ക് മൊത്തം കോമൺ ഡ്രാഫ്റ്റർ ആയിരിക്കും. കോമൺ ഡ്രാഫ്റ്ററിന്റെ മേലെയാണ് നമ്മൾ എന്ത് സപ്പോർട്ട് ചെയ്യുന്നത്, റൂഫിംഗ് ഷീറ്റും സപ്പോർട്ട് ചെയ്യും. റൈറ്റ്, ഇതൊരു എന്താ പറയേണ്ടത്, സെക്കൻഡ് കാറ്റഗറി ആണ്, ഡബിൾ റൂഫാണ്. റൈറ്റ്, ഇനി ട്രസ് റൂഫ് എന്നൊരു കാറ്റഗറി ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റൂഫ്, ട്രസ്റ്റ് റൂഫ് എന്നൊരു കാറ്റഗറി ഉണ്ട്. ട്രസ് റൂഫ് എന്ന് പറഞ്ഞാൽ സ്പാൻ ഇസ് മോർ ഫ്രെയിം വർക്ക് ഓഫ് സ്ലെൻഡർ മെമ്പേഴ്സ് ആർ യൂസ്ഡ് ടു സപ്പോർട്ട് സ്ലോപ്പിംഗ് റൂഫ് ട്രസസ്. എ മെമ്പർ ഓഫ് ട്രസസ് മേ ബി പ്ലേസ്ഡ് ലെങ്ത് വൈസ് ടു ഗെറ്റ് ഇറ്റ്. ഇത് ഒരു പുതിയ പുതിയ കോൺസെപ്റ്റ് ആണ്. വാൾ ഫ്രീ ലോങ്ങർ വാൾസ് ഫോർ സ്പാൻ അപ് ടു 9 മീറ്റർ വുഡൻ ട്രസസ് മേ ബി യൂസ്ഡ് ബട്ട് ഫോർ ലാർജർ സ്പാൻ സ്റ്റീൽ ട്രസസ് ആർ മസ്റ്റ്. കാർപ്പൻട്രി ജോയിന്റ്സ് ബോൾസ് ട്രാപ്സ് റിവേഴ്സ് വെൽഡിംഗ്സ് ആർ മെയ്ഡ് കൺ ടു വാരിയസ് മെമ്പേഴ്സ് അറ്റ് എ ജോയിന്റ്. എൻഡ് ഓഫ് ട്രസസ് ആർ സപ്പോർട്ട് ഓൺ വാൾസ് ഓർ ഔട്ട് കോളം. കോളസ് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എൻഡ് സപ്പോർട്ട് വാൾസിന് സപ്പോർട്ട് ചെയ്യാം. അത് രണ്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇതിൽ എ ടൈപ്പ് എന്നാൽ അത് കൂടുതലുണ്ട്. കിങ് പോസ്റ്റ് ട്രസ്, ക്വീൻ പോസ്റ്റ്, മൻസാർഡ്, ട്രങ്കേറ്റഡ്, ബെൽഫാസ്റ്റ്, സ്റ്റീൽ ട്രസ്, കമ്പോസിറ്റ് ട്രസ്. ഇത് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് ആണ്, സ്റ്റീലും കമ്പോസിറ്റും. ഇനി ഇത് കൂടാതെ ഒരുപാട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്, റെഫർ ചെയ്ത് ഒന്നും കൂടെ പഠിക്കാം. 5 to 8 മീറ്റർ ആണ് കിങ് പോസ്റ്റ് ഉണ്ടാവുക, 8 to 12 മീറ്റർ ആണ് ക്വീൻ പോസ്റ്റ്. ഇനി ഒരുപാടുണ്ട്, നോർത്ത് ഐറ്റ് ട്രസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ബെൽഫാസ്റ്റ് 30 മീറ്റർ വരുന്നത്, അതൊന്നും മാഷിൽ ഉൾപ്പെടുത്തിയില്ല. കിങ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്, ഇതിനെയാണ് കിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മെയിൻ പോസ്റ്റുകൾ ഉണ്ടാവും, ഇതാണ് കിങ് പോസ്റ്റ്. പിന്നെ അഡീഷണൽ മെമ്പേഴ്സ് ഉണ്ടാവും, ഇതൊക്കെ അഡീഷണൽ മെമ്പേഴ്സ് ആണ്. ഇത് രണ്ട് ക്വീൻ പോസ്റ്റ് പറഞ്ഞ രണ്ട് പോസ്റ്റ്, ഇങ്ങനെ രണ്ട് മെയിൻ വെർട്ടിക്കൽ മെമ്പേഴ്സ്, ഇങ്ങനെ രണ്ട് ക്വീൻ പോസ്റ്റുകൾ, രണ്ട് രണ്ടെണ്ണം ഉണ്ട്, ഒരു ബീംസ് ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ ക്വീൻ പോസ്റ്റ് ട്രസ് എന്ന് പറഞ്ഞു, ഇതാണ് ഈ ഷേപ്പാണ് മൻസാർഡ് ട്രസ്. ഈ ഒരു ഷേപ്പ്, ഷേപ്പ് പഠിക്കണം. ഇത് ട്രങ്കേറ്റഡ് ട്രസ് എന്ന് പറയും. ദെൻ ഫ്ലാറ്റ് ടെറാസ്ഡ് റൂഫ്. നമ്മൾ ട്രസ്സിനെ കുറിച്ച് പറഞ്ഞു, ട്രസ്റ്റ് കൺസ്ട്രക്ഷൻ വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനങ്ങൾ. ദെൻ ഫ്ലാറ്റ് അല്ലെങ്കിൽ ടെറാസ് റൂഫിനെ പറ്റിയിട്ട് അടുത്ത പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ പിച്ചർ റൂഫ് എല്ലാം കഴിഞ്ഞു. ഇനി ഫ്ലാറ്റ് അല്ലെങ്കിൽ ടെറാസ് റൂഫ്, ടെറസ് റൂഫ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് റൂഫിന്റെ മേലെ സാധാരണ 10 ഡിഗ്രിക്ക് താഴേക്ക് അതിന്റെ സ്ലോപ്പ് ഉണ്ടാകും. വെള്ളം ചെറുതായിട്ട് വാർന്നു പോകാൻ വേണ്ടിട്ട് ശേഷം സ്ലോപ്പ് കൊടുക്കും. സാധാരണ വാട്ടർ പ്രൂഫ്, നല്ല അഡ്വാൻസ് ഒക്കെ ആണ്, വാട്ടർ പ്രൂഫിങ് കെമിക്കലൊക്കെ വെച്ചിട്ട് അതിന്റെ ഇത് ഫിനിഷ് ചെയ്യും. നോർമലി കോൺക്രീറ്റ് ചെയ്തതിന് മുമ്പേ മുകളിലായിട്ട് ഒരു വാട്ടർ പ്രൂഫിങ് ഒരു ലെയർ കൊടുക്കും, അതിന്റെ മുകളിൽ സിമെന്റ് കൊടുക്കും, ദെൻ ഫിനിഷ് കൊടുക്കും. നോർമലി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെ വീട്ടിൽ ചെയ്യാറുണ്ടോ വെച്ചാൽ അറിയില്ല, പക്ഷെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും.
ദെൻ മദ്രാസ് ടെറസ് റൂഫ്, ബംഗാൾ ടെറസ് റൂഫ്, ആർ സി സി റൂഫ്, ഇങ്ങനെയൊക്കെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, പല ടൈപ്പ് കാറ്റഗറി ഉണ്ട്, ഇതിന് മൂന്ന് കാറ്റഗറി ഉണ്ട്. ദെൻ കംസ് ദ കർവ്ഡ് റൂഫ്. അടുത്ത കർവ്ഡ് റൂഫ്, കർവ്ഡ് റൂഫ് തിൻ കർവ്ഡ് സർവീസ് ട്രാൻസ്ഫർ ലോഡ് ബൈ മെംബ്രെയിൻ കംപ്രഷൻ. ഇത് ഡോം ഷേപ്പ്, വലിയ വലിയ ഡോം ഷേപ്ഡ് ബിൽഡിംഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ചിത്രം ഇതിൽ ഉണ്ടോ അറിയില്ല, നോട്ടെ, ഇതിൽ കാണുന്നില്ല. മാഷ് വളരെ ഇങ്ങനെയുള്ള ബിൽഡിംഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ. ഇതൊക്കെയാണ് ഡോം ഷേപ്പ്, ഇത് കർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ചരിച്ചിട്ടുള്ളത്. ലോഡ് ബൈ മെംബ്രെയിൻ കംപ്രഷൻ, അത് മെംബ്രെയിൻ ആക്ഷൻ ആണ് അവിടെ നടത്തുന്നത്. ഒരു മെംബ്രെയിൻ, ഒരു മെംബ്രെയിൻ ആർച്ച് ആക്ഷൻ അല്ല, ഒരു മെംബ്രെയിൻ ആക്ട് ആണ് കൺസിഡർ ചെയ്തത്. കേവ്സ് ആർ ഹാവിംഗ് നാച്ചുറലി ഷെൽ റൂഫ്, ഷെൽ റൂഫ് ആണ് വരുന്നത്. ടു കവർ ലാർജ് കോളം ഫ്രീ ഏരിയ, പള്ളിയിലൊക്കെ കണ്ടിട്ടില്ലേ വലിയ ഡോമുകളൊക്കെ ആയിട്ടില്ല, പള്ളികളൊക്കെ കണ്ടിട്ടുണ്ടാവും. വലിയ ലോട്ടസ് ബിൽഡിങ്സ് ന്യൂഡൽഹി, അതുപോലെ ഒപ്പേറ ഹൗസ്, അതൊക്കെ കർവ്ഡ് റൂഫ്സ് ആണ്. ഒരുപാട് ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് കർവ്ഡ് റൂഫിലുണ്ട്. അത് ഡിഫറെന്റ് ഷേപ്സിലുണ്ട്, ആന്റി ക്ലാസ്റ്റിക്, സിംഗിൾ ക്ലാസ്റ്റിക് ഷേപ്പിലുള്ളത്, പല ഡെഫിനിറ്റ് കർവ് ഷേപ്പിലുള്ള ബിൽഡിങ്സ് ഉണ്ട്. ഡോംസ് ഇസ് എ ടൈപ്പ് ഓഫ് കർവ്ഡ് റൂഫ്. നിങ്ങളുടെ സിലബസ് പറഞ്ഞ ഡിസ്ക്രൈബ് ദ റൂഫ് കവറിംഗ് ഫോർ പിച്ച് റൂഫ്, പിച്ച് റൂഫിൽ എന്തൊക്കെ കവറിംഗ് ഉപയോഗിക്കുന്നത്. ഇതിനെ കുറിച്ച് മാഷ് ജസ്റ്റ് ടച്ച് ചെയ്യൂ, ഇതിനെ കുറിച്ച് മാഷ് പഠിക്കുന്നത്. ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട്, നമ്മൾ ഏത് കവറിംഗ് മെറ്റീരിയൽ ഏതാ ഉപയോഗിക്കേണ്ടത്, ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി, മെറ്റീരിയൽ അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി ഓഫ് തോണം, ഇതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്. ടൈപ്സ് താച്ച്, ഷിംഗിൾ, ടൈൽസ് ഉണ്ട്, സ്ലേറ്റ്സ് ഉണ്ട്, എ സി ഷീറ്റ് ഉണ്ട്, ജി ഐ ഷീറ്റ് ഉണ്ട്, അലുമിനിയം ഷീറ്റ് ഉണ്ട്, പി വി സി ഷീറ്റ് ഉണ്ട്. ജസ്റ്റ് താച്ച് റൂഫ് പറഞ്ഞാൽ ഇതാണ്, ട്രഡീഷണൽ ആയ കോൺസെപ്റ്റ് ആണ്. സ്ട്രോങ് റീഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വില്ലേജസിലൊക്കെ, ഇപ്പോൾ എന്താ പറയേണ്ടത്, വീടുകളിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, ബാംബൂ റാഫ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രഡീഷണൽ താച്ച് കവറിംഗ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ദിസ് ഈസ് താച്ച് കവറിംഗ്. ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ തിൻ പീസസ് ഓഫ് വുഡ്, ഓക്കെ, ദേ ആർ നെയിൽഡ് ടു സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്, കോമൺലി യൂസ്ഡ് ഇൻ ഹില്ലി ഏരിയാസ് ഓർ വുഡിന്റെ ഒരു പീസ് വെച്ചിരിക്കുകയാണ്. ലോ കോസ്റ്റ് ഹൗസിംഗ് കോൺസെപ്റ്റ് ആണ്. ദേ ഹാവ് വെരി പുവർ ഫയർ ആൻഡ് ടെർമൈറ്റ്, ഷിംഗിൾസിന് പുവർ റെസിസ്റ്റൻസ് ആണ് നോർമലി പറയുന്നത്. പക്ഷേ പുതിയ ടൈപ്പ് ഓഫ് ഷിംഗിൾസ് വേറെ മെറ്റീരിയലും വന്നിരുന്നിട്ട് ഇത് പറയുന്നുണ്ട്. ആൾട്ടർനേറ്റീവ്ലി നമ്മൾ ഇവിടെ സ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഷിംഗിൾസ് എന്ന് കൂടെ ചെറിയ പേരിൽ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എക്സാമിന് ഇത്തരത്തിൽ എഴുതിയാൽ മതി, ഓക്കെ, തിൻ പീസ് ഓഫ് വുഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ എഴുതിയാൽ മതി. ദെൻ ടൈൽസ്, ടൈൽസ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ലോവർ കോസ്റ്റിലുള്ള സാധനത്തിന് ടൈൽസ് എന്ന് പറയുന്നു. ഇതാണ് ക്ലേ ടൈൽ എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. സപ്പോർട്ട് ഓവർ വാറ്റൻസ് വിച്ച് ആർ ഇൻടേൺ സപ്പോർട്ട് ബൈ റാഫ്റ്റേഴ്സ് ഓർ ട്രസ്സസ്, ദേ ഗിവ് ഗുഡ് ഇന്റർലോക്കിംഗ് ആൻഡ് അപ്പിയറൻസ്. ഇതാണ് ടൈൽസ്. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ്ലി തേർഡ് ടൈം ആണ് പഠിക്കുന്നത് തോന്നുന്നു. ഇത് സ്ലേറ്റ് എന്ന് ചിലപ്പോൾ ഷിംഗിൾസ് എന്നൊക്കെ പറയാറുണ്ട് അടുത്ത്. ഇതൊക്കെയാണ് ഗ്രേ സെഡിമെന്ററി ഡ്രോക്സ്, റോക്സ് നമ്മൾ ഷീറ്റായിട്ട് സ്ലിപ്പ് ചെയ്ത് നല്ല സ്ലേറ്റ്, നല്ല സെയിലുണ്ട് ഇതിന് കേട്ടോ. ഈ സ്ലേറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ദേ ഡു നോട്ട് അബ്സോർബ് വാട്ടർ, ദ ഗിവ് റിംഗിങ് ബെൽ ലൈക്ക് സൗണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ പോകുന്ന സാധനമാണ് സ്ലേറ്റ്സ് എന്ന് പറഞ്ഞത്. ദെൻ നമുക്കറിയാം ആസ്ബസ്റ്റോസ് സിമെന്റ് സീറ്റ് നമ്മുടെ കോളേജിന്റെ മുകളിലൊക്കെ ഇല്ല സീറ്റ്, 15% ഓഫ് ദ എ സി വെല്ലി ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് പ്രസ്ഡ് വിത്ത് സിമെന്റ്, സിമെന്റ് വെച്ചിട്ട് പ്രസ് ചെയ്യും. ഫിക്സഡ് ടു ദ സ്റ്റീൽ പാനൽ യൂസിംഗ് ജെ ബോൾട്ടും വാഷറൊക്കെ വെച്ച് ഫിക്സ് ചെയ്യും. കോമൺ യൂസ് എസ് കവറിംഗ് മെറ്റീരിയൽസ് വെയർ ഹൗസസ്, ഗോഡൌൺസ് ഫോർ ലാർജർ ഹൗസ്. ഇപ്പോൾ ഇത് കാർസിനോജനിക്കാന്ന് പറഞ്ഞുകൊണ്ട്, ക്യാൻസർ ഇൻഡ്യൂസിംഗ് ആന്ന് പറഞ്ഞുകൊണ്ട് എ സി ഷിമെന്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ജി ഐ ഷീറ്റ് നമുക്കറിയാം, ഗാൽവനൈസ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റൂഫിംഗ് ഷീറ്റാണ്. കൊറുഗേറ്റഡ് ഷീറ്റ്, ഇതാണ് കൊറുഗേഷൻസ് ഉണ്ടാവും, കൊറുഗേഷൻസ് ഉണ്ടാവും ഇങ്ങനെ ഈ സാധനം കൊറുഗേഷൻ നവറിൽ. ജി ഐ മേക്സ് ദം റസ്റ്റ് പ്രൂഫ്, ഗാൽവനൈസ് ആയതാണ് റസ്റ്റ് പ്രൂഫ് ആണ്. ഡ്യൂറബിൾ ഫയർ പ്രൂഫ്, ലൈറ്റിംഗ് വെയിറ്റ് ആൻഡ് നീഡ് നോ മെയിൻ്റനൻസ്. ദെൻ അലുമിനിയം ഷീറ്റ്സ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ. അലുമിനിയം ഷീറ്റ്സ് എല്ലാം കോസ്റ്റ് പൈസ കുറവാണ്, ചൂട് കുറവാന്നൊക്കെ പറയുന്നു. ഡസ്റ്റ്, ഇൻസെക്ട്സ്, ടെർമൈറ്റ്സ് ഒന്നും എഫക്ട് ചെയ്യില്ല, മെയിൻ്റനൻസ് ആവശ്യമില്ല, ആൻറ്റി റസ്റ്റ്, റസ്റ്റിംഗ് ഉണ്ടാവില്ല. ദെൻ പി വി സി ഷീറ്റ്സ്, ഓക്കെ, ഇത് പി വി സി മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, പി വി സി ഷീറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ പി വി സി ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. നീഡ് മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ്, ഡാം പ്രൂഫ് ആണ്. ദെൻ ജി ഐ ഷീറ്റും എ സി ഷീറ്റും തമ്മിൽ വ്യത്യാസം എന്താണ്? ജി ഐ ഷീറ്റ് തിന്നാണ്, അത്ര തിന്നല്ല, ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, കുറച്ച് ഹെവി ആണ്. ഡു നോട്ട് ബ്രേക്ക് വൈൽ ഹാൻഡിലിംഗ്, ഇത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കൊറോഷൻ ജി ഐ ഷീറ്റ് ഉണ്ട്, എ സി ഷീറ്റ് ആണ് കൊറോഷൻ കുറവാണ്. നോയിസി ആണ് ജി ഐ ഷീറ്റ്, നോയിസി കുറവാണ് ആസ്ബസ്റ്റോസ് സിമെന്റ് ആണെങ്കിൽ. ദെൻ ഫയർ റെസിസ്റ്റന്റ് ആണ്, മോർ ഫയർ റെസിസ്റ്റൻസ് ആണ്. ദെൻ വേറെന്താണ്, എ സി ഷീറ്റും ഇതും തമ്മിൽ വ്യത്യാസം. ദെൻ കോസ്റ്റ്ലി, ലെസ് കോസ്റ്റ്ലി, അതൊക്കെയാണ് വ്യത്യാസം. ഇതൊക്കെ അതിൻ്റെ മെയിൻ വ്യത്യാസം വരുന്നത്. മെയിൻ കാർസിനോജനിക് ആണെന്ന് പറഞ്ഞ ഡിമെറിറ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ. ദെൻ എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് അറേഞ്ചിങ് ആൻഡ് ഫിക്സിംഗ് ദ ബാറ്റൺ റാഫ്റ്റേഴ്സ് ആൻഡ് കോറിംഗ്. നമുക്കറിയാം പ്രിൻസിപ്പൽ റാഫ്റ്റർ ഇസ് എ പാർട്ട് ഓഫ് റൂഫ് ട്രസ്. ഒരു റൂഫ് ട്രസിന്റെ ഭാഗമാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞു. ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ലേ ചെയ്യുന്നു. ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ ലേ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ പീസ് വെച്ചിട്ട് ഒരു പി എന്താ പറയേണ്ടത്, പെർലിൻസ് ആർ പ്ലേസ് ഫോർ റിക്വയർഡ് ലെങ്ത് ആൻഡ് റെഗുലർ സ്പേസ്. ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് വെക്കുന്നത്,
പേർലിൻസ് പ്ലേസ് ചെയ്യുന്നത്. കോമൺ ഡ്രാഫ്റ്റേഴ്സ് ആർ പ്ലേസ്ഡ് അബോ ദിസ് പെർലിൻ. ശേഷം ഇവിടെ നമ്മൾ പെർലിൻ വെക്കുന്നു, ഇവിടെ നമ്മൾ പെർലിൻ വെക്കുന്നു. ഇതാണ് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ. ഓക്കെ, ദിസ് ഇസ് പെർലിൻസ്. പെർലിൻസ് അതിന് ശേഷം കോമൺ ഡ്രാഫ്റ്റേഴ്സ്, ആ ഡയറക്ഷനിൽ കുറെ കോമൺ ഡ്രാഫ്റ്റേഴ്സ് ആണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കണക്ഷൻ ബോൾട്ടും ജോയിന്റ്സ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യും. ഇനി ബാറ്റൻസ് ആർ ഫിക്സ്ഡ് എബവ് ദിസ് കോമൺ. ബാറ്റൻസ് ഈ കോമൺ ഡ്രാഫ്റ്ററിന്റെ മേഖലയിൽ വെക്കും, എന്നിട്ടാണ് റൂഫിംഗ് ഷീറ്റ് അതിന്റെ മുകളിൽ വെക്കുക. ചരത്ത മാഷം ചിത്രം വരച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ കണ്ടതാണ് വീഡിയോ. അതുകൊണ്ട് ഇതിലൊന്നും ഞാൻ കൂടുതൽ ഷീറ്റ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല എങ്ങനെയാ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹോളിലൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് പഞ്ച് ചെയ്തിട്ട് ഓക്കെ പഞ്ച് ചെയ്ത് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പഞ്ച് എന്ന് പറഞ്ഞാൽ നോർമലി പഞ്ച് ചെയ്ത് കയറ്റാഴുത് എന്നാണ് പറഞ്ഞത്. പഞ്ച് ചെയ്ത് കയറ്റാഴുത് പൊട്ടാനല്ല, ഷീറ്റ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഡ്രില്ല് ചെയ്തിട്ട് കയറ്റുക, ഡ്രില്ല് ചെയ്ത് കയറ്റിയിട്ട് ഫിക്സ് ചെയ്യും. നമ്മൾ ടൈറ്റൻ ചെയ്യും. ഷീറ്റ്സ് അങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷീറ്റ്സ് പാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് പ്രോപ്പർലി കട്ട് ചെയ്ത് എവിടെ ലാസ്റ്റ് കോമൺ ഡ്രാഫ്റ്റ് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റ് ഡ്രസ്സിന്റെ ഭാഗമാണ്. അതിന്റെ മേലെ പർലിൻസ് പ്ലേസ് ചെയ്യുന്നു. ഞാൻ ട്രഡീഷണൽ കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. മീൻസ് ട്രഡീഷണൽ അല്ല, മീൻസ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റപ്പാന്ന് പറഞ്ഞു. ആദ്യം പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റ് ഉണ്ടാവും, ഡ്രസ്സിന്റെ ഭാഗമാണ്. ആ ഡ്രസ്സിന്റെ ഭാഗത്തിന് പേർലിൻസ് പ്രൊവൈഡ് ചെയ്യും. പേർലിന്റെ മേലെ നമ്മൾ കോമൺ ഡ്രാഫ്റ്റർ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ മേലെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബാറ്റൻസിന്റെ മേലെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആർ സി സി റൂഫിനെ പറ്റി കൂടുതൽ പറയാൻ നമുക്കറിയാം, റെയിൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് റൂഫ്. ആർ സി സി റൂഫ് എന്ന് പറഞ്ഞാൽ ബീംസിന്റെ ലോഡ് ബിയറിംഗ് വാളിന്റെ ഒക്കെ മേലെ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ കാണുന്ന സാധാരണ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ആർ സി സി റൂഫ്. സ്ലോപ്പ് ആവാം, ഫ്ലാറ്റ് ആവാം. നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ, അതാണ് ഞാനത് പറഞ്ഞില്ലേ. ഇനി റീസെന്റ് ആയിട്ട് മാളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റൂഫ് ഉണ്ട്, ഇതാണ് ഫ്ലാറ്റ് സ്ലാബ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റ് സ്ലാബ് റൂഫിംഗ് എന്നാണ്. ഈ സ്ലാബിനെ ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറഞ്ഞു. എ ഫ്ലാറ്റ് സ്ലാബ് ഇസ് എ റെയിൻഫോഴ്സ് കോൺക്രീറ്റ് സ്ലാബ് സപ്പോർട്ട് ബൈ ഡയറക്ട്ലി ബൈ കോൺക്രീറ്റ് കോളം വിത്തൗട്ട് ദ യൂസ് ഓഫ് ബീംസ്. ഉണ്ടാവില്ല, കോളംസ് മാത്രമേ ഉണ്ടാവും. അത് നോർമലി നാല് ടൈപ്പുകൾ: സിമ്പിൾ ഫ്ലാറ്റ്, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽ, വിത്ത് കോളം ക്യാപിറ്റൽ, വിത്ത് ബോത്ത് ഡ്രോപ്പ് പാനൽ ആൻഡ് കോളം ക്യാപിറ്റൽ. നാല് ടൈപ്പ് ഉണ്ട്. ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറഞ്ഞാൽ വെറും കോളംസ് എന്നാൽ കട്ടിയിലെ കോളമായിരിക്കും. ചിലപ്പോൾ ഒരു മീറ്റർ സൈസ് ഉണ്ടാവും ചിലപ്പോൾ കോളത്തിന്, പക്ഷേ സ്ലാബ് ഉണ്ടാവില്ല. ഇതാണ് സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ്. അതിന്റെ മേലൊരു സ്ലാബ് ഉണ്ടാവും, സ്ലാബിന് തിക്നെസ് ഉണ്ടാവും, 100 mm ഒക്കെ ഉണ്ടാവും. ഇനി രണ്ടാമത്തേതാണ് സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽ. ഇതാണ് ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽ. ഇതാണ് സോറി സിമ്പിൾ ഫ്ലാറ്റ് സ്ലാബ് അല്ല, ഫ്ലാറ്റ് സ്ലാബ് വിത്ത് ഡ്രോപ്പ് പാനൽ ആണ്. വിത്ത് ഡ്രോപ്പ് പാനൽ ഈ ഭാഗത്ത് നമ്മൾ ഡ്രോപ്പ് പാനൽ എന്ന് പറഞ്ഞു. ഒരു അതിന്റെ മുകളിലായിട്ട് ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഡ്രോപ്പ് പാനൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ, ഈ കോളത്തിന്റെ മേലെ ഇവിടെ ഡ്രോപ്പ് പാനലാണെങ്കിൽ ഇവിടെ കോളം ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു മെമ്പർ, ഇതിനെ കോളം ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ഇത് വേറൊരു ടൈപ്പ്. ഫ്ലാറ്റ് സ്ലാബ് വിത്ത് കോളം ക്യാപിറ്റൽ ആണ് ഡ്രോപ്പ് പാനൽ. ഇത് ഡ്രോപ്പ് പാനൽ, അത് കൂടാതെ വീണ്ടും കോളം ക്യാപിറ്റൽ. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് സ്ലാബ് വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാഷ് കണ്ടിട്ടുള്ളത്. ദെൻ കോസ് ഓഫ് ഡാമ്പിനെസ് ഇൻ റൂഫ്, അതാണ് അടുത്ത സിലബസ് പറഞ്ഞത്. ഡാമ്പിനെസ് ഉണ്ടാവാൻ കാരണം നമുക്കറിയാം, തണുപ്പ് റൂഫിൽ ഉണ്ടാവാൻ കാരണം വെച്ചാൽ മെറ്റീരിയൽ ബാഡ് ക്വാളിറ്റി, ബാഡ് ഡിസൈൻ, ഫോൾട്ടി കൺസ്ട്രക്ഷൻ, റെയിൻ വാട്ടർ ഫാളിംഗ് ഓൺ വാൾ പാരപെറ്റ്, റൂഫ് സ്ലോപ്സ് ഇൻആഡിക്വേറ്റ്, ലീക്കേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാരണങ്ങളാണ്. സാധാരണ ഇതിന്റെ വെതർ പ്രൂഫ് എങ്ങനെ, ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്, ഇഞ്ചക്ഷൻ ഗ്രൗട്ടിംഗ് വെച്ചിട്ട് ചെയ്യാം, നമുക്ക് സിമെന്റ് ഗ്രൗട്ട് ചെയ്യാം, ബിറ്റുമെൻ കോട്ടിംഗ് കൊടുക്കാം, ക്രീഡ് കോൺക്രീറ്റിംഗ്, ഒരു പലക വെച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ വളരെ വ്യക്തമായിട്ട് സ്ക്രീഡ് ചെയ്ത് കളഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു എപ്പോക്സി കോൾട്ടാർ വെച്ചിട്ട് ഒരു കോട്ടിംഗ് കൊടുക്കാം, എം സീലുകൾ ഉപയോഗിക്കാം, സിലിക്കോൺ സീലൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെതർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ് കാണാം. ബൈ.